എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജാനിനോട് അവളുടെ അമ്മ എപ്പോഴും നീ സിവയുടെ വീട്ടിലേക്ക് പോവണ്ട, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് എപ്പോഴെപ്പോഴും അവിടെ പോകുന്നത് മോശം എന്നൊക്കെ പറയുമ്പോൾ അവള് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ ഇവർ യഥാർത്ഥത്തിൽ അങ്ങനെ പറയാൻ കാരണം സിവയുടെയും പലായിയുടെയും കല്യാണം കഴിഞ്ഞ പലായി ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത് എന്നത് ജാൻ അറിയരുതെന്നത് കൊണ്ടാണ്. ജാനിന് ഇതുവരെ ആ ഒരു കാര്യം അറിയില്ല, അതുകൊണ്ട് തന്നെ അവൾ അറിയാതിരിക്കാനായിട്ട് ഒരു മുൻകരുതൽ പോലെയാണ് അവിടെ പോവണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്റെ അമ്മയും പലായിയും കൂട്ടി ഫുഡ് കഴിക്കാനായി ശിവ പോകുന്നു. രണ്ടുപേർക്കും ഇടയിലെ കാര്യങ്ങൾ ഒന്ന് സൗഹൃദപരമായി മാറ്റണം എന്ന രീതിയിലാണ് അവൻ കൊണ്ടുപോകുന്നത്. കാരണം പലായി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ ജാനിന്റെ കാര്യം അമ്മ പറയാതിരിക്കൂ. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നങ്ങളാവുന്നു. പലായി അവര് തുറിച്ചു നോക്കുകയും ഓരോ കമന്റ് അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദേ ഈ കറി കൂട്ട്, ഇതില് വെണ്ടയ്ക്ക ആവശ്യത്തിനുണ്ട്, അങ്ങനെയെങ്കിലും കുറച്ച് ബുദ്ധി വെക്കട്ടെ എന്ന് അവള് തിരിച്ച് ശിവയുടെ അമ്മയും കളിയാക്കുന്നു. അവൻ ഉടനെ അവളെ, ഞാൻ നിന്നെ പ്രശ്നങ്ങൾ വഷളാക്കാനല്ല, മറിച്ച് അമ്മയെ സോപ്പിടാനായിട്ടാ കൂട്ടിക്കൊണ്ടു വന്നത്, അത് മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് നല്ല രീതിയിൽ ഒന്നും തന്നെ ശിവയുടെ അമ്മയോട് ഇടപെടാനേ കഴിയുന്നില്ല. അവരിവളെ കണ്ടാലേ കടിച്ചു തിന്നാനായിട്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ അവർ, ചേട്ടാ ഇനിയിപ്പോ എങ്ങനെയാ, ഇവര് തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ അവൻ ഡൈവോഴ്സ് ചെയ്യാൻ സമ്മതിക്കൂ എന്നെല്ലാം ഓർത്ത് അവൾക്ക് ടെൻഷൻ ആവുന്നു. അവൾ ശിവ ഇപ്പോ ഇങ്ങനെ ഡിവോഴ്സ് ചെയ്യാൻ ഇപ്പൊ ഉടനെ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടി അവൾക്ക് ഉള്ളിൽ ഫീൽ ആവുന്നുണ്ട്. കാരണം എങ്ങനെയും ശിവയെ ഡിവോഴ്സ് ചെയ്യണം, ശിവയെ എങ്ങനെ ഭർത്താവായി വേണമെന്നൊന്നും അവൾക്ക് ആഗ്രഹമില്ല, അവൾക്ക് താനെ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് അവന്റെ അച്ഛന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്റെ കയ്യിലുള്ളത് അവൻ അയച്ചു കൊടുത്താലോ എന്ന് കരുതി അവൾ വേഗം അതിന്റെ പാസ്വേഡും കാര്യങ്ങളും എല്ലാം അവന് മെസ്സേജ് അയക്കുന്നു. ഓരോ ദിവസം ഓരോ പാസ്വേഡ് വെച്ചാണല്ലോ അച്ഛന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അവൾ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ എല്ലാം കൂടി ഒറ്റയടിക്ക് അയക്കുകയാണ്. പക്ഷെ അവളുടെ കഷ്ടകാലത്തിന് അവളെ അയച്ച മെസ്സേജ് ആ സമയം കാണുന്നത് ശിവയുടെ അച്ഛനാണ്. കാരണം ശിവയുടെ കയ്യിലല്ലായിരുന്നു അപ്പോ ഫോൺ ഉണ്ടായിരുന്നത്. അവൻ വെച്ചിട്ട് പോയ ഫോൺ എടുത്ത് അച്ഛൻ നോക്കുകയും ഈ മെസ്സേജുകളെല്ലാം കാണുകയും പലായിക്ക് തന്നെ പറ്റിയുള്ള രഹസ്യങ്ങൾ അറിയാമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പലായിയെ ഇങ്ങനെ വെറുതെ വിട്ട ശരിയാവില്ല എന്ന ഒരു തീരുമാനവും അയാളപ്പോ എടുക്കുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് ശിവ വരുന്നത് കാണുന്ന അച്ഛൻ നൈസായിട്ട് ഫോൺ അവിടെ വെച്ച് എസ്കേപ്പ് ആകുമ്പോൾ ശിവ ഫോൺ എടുത്ത് എല്ലാ കാര്യങ്ങളും നോക്കുന്നു. പക്ഷെ അതിൽ ഒരു ഫയൽ മാത്രം ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പാസ്വേഡ് ഇല്ല. അവൻ വേഗം തന്നെ അവൾക്ക് ഇതിന്റെ പാസ്വേഡ് എവിടെയെന്ന് മെസ്സേജ് അയക്കുമ്പോൾ അവൾ, അതിന്റെ പാസ്വേഡ് ഇല്ല, അത് ഓപ്പൺ ചെയ്യാനും പറ്റുന്നില്ല, ഞാനത് അറിയാതെ ഫോർവേഡ് ചെയ്തതാണെന്ന് റിപ്ലൈ അയക്കുന്ന അതേ സമയം അവൻ പിറകി വന്ന് നിൽക്കുന്നു. ഇവൾ ഗസ്റ്റ് ഹൗസിലും അവൻ അവന്റെ വീട്ടിലും ആയിരുന്നല്ലോ. പെട്ടെന്ന് ഇവനിങ്ങനെ കാണുന്ന അവൾ പേടിച്ച് നിലെ വിളിക്കാൻ തുടങ്ങുന്നു. കാരണം ജസ്റ്റ് നൗ മെസ്സേജ് അയച്ചപ്പോഴും അവൻ അവന്റെ വീട്ടിലായിരുന്നു എന്നാണ് അവൾ കരുതിയത്. എന്തായാലും ഇപ്പോ പെട്ടെന്ന് കണ്ട് അവൾ നിലെ വിളിക്കാനായി തുടങ്ങുമ്പോൾ അവൻ വാ പൊത്തി പിടിക്കുന്നു. ഒപ്പം അവളുടെ നിലവിളി നിർത്താനായി ഒരു കിസ്സും കൊടുക്കുന്നു. പ്രതീക്ഷ പോലെ തന്നെ കിസ് കിട്ടിയപ്പോഴേ അവളുടെ നിലവിളി നിന്നു. എന്തിനാണ് കിസ് ചെയ്തതെന്ന് അവൾ ദേഷ്യപ്പെടുമ്പോ പിന്നെ നീ ഒച്ച വെക്കാതിരിക്കാനായിട്ടാണെന്ന് അവൻ്റെ ഒരു ന്യായം പിടിക്കുമ്പോ പിന്നെ ആരും ഒച്ച വെച്ചാലും ഇതുപോലെ നിങ്ങൾ കിസ് ചെയ്യുമെന്നായിരുന്നു അവളുടെ ചോദ്യം. മര്യാദയ്ക്ക് എന്റെ അടുത്ത് അഭ്യാസം ഒന്നും എടുത്തു പോരുത്, എന്തേലും വെളച്ചിൽ കാണിച്ചാൽ ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം പത്രക്കാർക്ക് കൊടുക്കുമെന്ന് അവള് ഭീഷണിപ്പെടുത്തുമ്പോ പിന്നെ നീ കുറെ നാളായല്ലോ ഇത് തുടങ്ങിയിട്ട്, നീ പത്രക്കാർക്കോ പോലീസുകാർക്കോ ആർക്കെന്ന് വെച്ചാൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ് അവൻ അങ്ങ് പോകുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ താനിക്ക് അവന്റെ അച്ഛന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഡിറ്റക്റ്റീവ് വന്ന് കാണുന്നു. അദ്ദേഹം അവനോട്, ഞാൻ പറയുന്നത് നോർമൽ ആയിട്ടിരുന്ന് കേൾക്കണം, അറിയാവല്ലോ ഇവിടെ അമ്മയുണ്ടെന്ന്, അമ്മ ഇപ്പൊ അറിയിക്കേണ്ടെന്ന് പറഞ്ഞ് ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ടെന്നും അത് താനയുടെ അച്ഛനാണെന്നാണ് സംശയിക്കുന്നതെന്നും പറയുന്നു. സംശയം എന്ന് പറഞ്ഞാൽ 100% ഇവർക്ക് ഉറപ്പാണ്, ഇനി താന വന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട താമസം കൂടിയേ ഉള്ളൂ. ഈ ഒരു വാർത്ത കേട്ട് അവൻ ആകെ തകർന്നു പോവാണ്. കാരണം അവന്റെ അച്ഛൻ മരണപ്പെട്ടു, അതും വെറും ഒരു മരണമല്ല, അച്ഛനെ തട്ടിക്കൊണ്ടുപോയി കൊന്നിരിക്കുകയാണ് എന്നത് അവന് മനസ്സിലാവുന്നു. പക്ഷെ അവൻ ഈ ഡിക്റ്റീവ് പറഞ്ഞതുപോലെ നിയന്ത്രണം കൈവിട്ട് ഒരു ബഹളം ഉണ്ടാക്കി ഉടനെ അമ്മയെ അറിയിക്കാനായി മുതിരാതെ എല്ലാ സങ്കടവും ടെൻഷനും ഉള്ളിൽ ഒതുക്കുന്നു. അവൻ അമ്മയോട് സങ്കടങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കുന്നു. അമ്മ, അച്ഛൻ എവിടെയെങ്കിലും സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അമ്മ വെറുതെ അച്ഛന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവല്ലേ, അമ്മയുടെ ആരോഗ്യം മോശമാക്കല്ലേ, അമ്മയ്ക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അമ്മ എന്നോട് പറയണം, അമ്മയുടെ എന്ത് ആഗ്രഹവും ആവശ്യവും നിറവേറ്റാനായിട്ടാണ് അമ്മയുടെ മോനായ ഞാൻ കൂടെ ഉള്ളതെന്നെല്ലാം അവൻ അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. അവൻ ഇങ്ങനെ പറയുമ്പോഴും ഭർത്താവിനെ കാണാത്തതിന്റെ പേരിൽ താൻ സങ്കടപ്പെടുന്നു, ടെൻഷൻ ആവുന്നു, അതിന്റെ ടെൻഷനാണ് അവനീ പറയുന്നതെന്ന് ആ അമ്മ കരുതുന്നുള്ളൂ. തന്റെ ഹസ്ബൻഡിന്റെ മരണ വാർത്ത അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അന്ന് രാത്രി പലായിയുടെ താമസ സ്ഥലത്ത് ഒരു സംഭവം നടക്കുന്നു. ഒരു കൂട്ടം ആളുകൾ എത്തി എന്തൊക്കെയോ തപ്പിപ്പറക്കാണ്. അവർ പലായിയും അവിടെ താമസിക്കുന്ന യുവും ഉണരില്ല എന്ന് ഉറപ്പുവരുത്തി അവർ മയങ്ങാനായിട്ടുള്ള സ്പ്രേ ഒക്കെ അടിച്ച ശേഷമാണ് ഇവിടെ ഫുള്ള് അരിച്ചു പറക്കുന്നത്. അത് വിട്ടിരിക്കുന്നത് വേറെ ആരുമല്ല, ശിവയുടെ അച്ഛൻ തന്നെയാണ്. കാരണം പലായിയുടെ കയ്യിൽ ലാസ്റ്റ് തുറക്കാൻ പറ്റാത്ത ഒരു ഫോൾഡർ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഡോക്യുമെന്റ്സിൽ. അപ്പൊ അതിന്റെ പാസ്വേഡ് തപ്പാനും അവളുടെ ഡീറ്റെയിൽസ് സൂക്ഷിച്ചിരിക്കുന്ന അവളുടെ ടാബ് ഒക്കെ എടുത്തുകൊണ്ട് വരാനുമായിട്ടാണ് വിട്ടിരിക്കുന്നത്. അങ്ങനെ എന്തായാലും പലായി അപ്പൊ അതൊന്നും അറിഞ്ഞില്ല. അടുത്ത ദിവസം രാവിലെ എണ്ണിക്കുമ്പോ ഫുൾ അലങ്കോലമായി ഇട്ടിരിക്കുന്നത് കാണുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. നോക്കുമ്പോ അവളുടെ ടാബ് മിസ്സിംഗ് ആണ്. അവൾ ശിവയാണത് എടുത്തുകൊണ്ട് പോയതെന്ന് കരുതി അവൻ അങ്ങോട്ടേക്ക് വരുമ്പോഴേ ഞാൻ പറഞ്ഞല്ല അതിന്റെ പാസ്വേഡും കാര്യങ്ങളൊന്നും എന്റെ ഇല്ലാന്ന്, പിന്നെ എന്തിനാ എന്റെ ടാബ് എടുത്തോണ്ട് പോയത്, മര്യാദയ്ക്ക് എന്റെ ടാബ് തന്നോന്നല്ല അവനോട് അവൾ ദേഷ്യപ്പെടുമ്പോ. ടാബോ, ഞാനൊന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് അവൻ പറയുന്നു. പക്ഷെ അവള് വിശ്വസിക്കുന്നേ ഇല്ല, അവനല്ലാതെ വേറെ ആരും അത് എടുക്കില്ലെന്ന് അവള് തർക്കിക്കുകയാണ്. ഇവക്ക് വട്ടാന്ന് പറഞ്ഞ് അവൻ
അവിടെ നിന്ന് പോകുന്നു. കാരണം അവൻ ഇതൊന്നും മനസ്സറിയാത്ത കാര്യങ്ങളല്ലേ. ഇതേ സമയം ഇവിടെ മാത്രമല്ല, ഇതേ ഇൻസിഡന്റ് താനയുടെ വീട്ടിലും നടക്കുന്നുണ്ട്. പലായിക്ക് താനയിൽ നിന്നാണ് ഈ ഡീറ്റെയിൽസ് കിട്ടിയതെന്ന് മനസ്സിലാക്കി അവന്റെ വീട്ടിലേക്ക് ചെന്ന് അവരും ഉറങ്ങിയ സമയത്ത് അന്വേഷിക്കാനായി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ താനയുടെ അമ്മ ഉണരുന്നപ്പോ അവരെ കെട്ടിയിട്ടിട്ടാണ് ഇവർ ഈ അന്വേഷണവും പരാക്രമവും ഒക്കെ നടത്തിയത്. പക്ഷെ പിന്നീട് രാവിലെ നേരം വിളിച്ച് എണീറ്റ് വരുമ്പോഴാണ് താനെ അത് അറിയുന്നത്. അമ്മ ഈ ഒരു അവസ്ഥയെ കണ്ട് അവൻ വളരെ വയലന്റ് ആവുന്നു. അവൻ ഈ കാര്യങ്ങളെല്ലാം ഡിറ്റക്റ്റീവിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. എന്റെ അച്ഛനെ കൊന്നതും പോരാതെ ഇപ്പോ തെളിവ് നശിപ്പിക്കാൻ അവർ പരക്കം പായുകയാണെന്നല്ല. അവനാകട്ടെ തന്റെ അച്ഛൻ ഇപ്പോ ജീവനോടെ ഇല്ലാത്താൻ ഇത്രയും പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതൊക്കെ ഇപ്പൊ ആരുടെയും ഒന്ന് ഷെയർ ചെയ്യണം. നമുക്കായാലും മനസ്സിന്റെ ഭാരം ആരുടെയും ഒന്ന് സംസാരിച്ച കുറയില്ലേ. പക്ഷെ അവൻ ആരോട് സംസാരിക്കും? അമ്മയോട് പറയാൻ കഴിയില്ല. പലായിയോട് പറയാന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ഒരുപാട് വിള്ളൽ വന്നിട്ടുണ്ടല്ലോ അവരുടെ റിലേഷനിൽ. അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഉള്ളിലുള്ള ഇഷ്ടമാണെങ്കിലും എല്ലാം തന്നെ. അതുകൊണ്ട് ഇപ്പൊ അവന്റെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്ന നീയെയാണ് താനയ്ക്ക് ഓർമ്മ വരുന്നത്. നീ താന കാരണം വയ്യാണ്ടായി, പിന്നെ താനയ്ക്ക് നീയുടെ മുന്നിൽ വെച്ച് വയ്യാഴിക വന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ പരസ്പരം കണ്ടുകണ്ട് രണ്ടുപേരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിട്ടുണ്ട്. നീ ആകട്ടെ താനയുടെ ഒരു ക്രഷ് അടിച്ച പോലെയാണ് അവനെ നോക്കുന്നതും ഒക്കെ. എന്തായാലും അവളെ ഇപ്പോ കാണുന്ന സമയത്ത് അവൻ മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കുന്നു. എന്റെ അച്ഛൻ ഇതുപോലെ മരണപ്പെട്ടു, പക്ഷെ അതിനെപ്പറ്റി ഒന്നും തന്നെ അമ്മയോട് പറഞ്ഞിട്ടില്ല. ആരോഗ്യം നല്ല മോശമാകുമോ എന്ന പേടി എനിക്കുള്ളത്. നീ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഒന്ന് വീട്ടിലേക്ക് ചെന്ന് അമ്മയുടെ ഒന്ന് മിണ്ടിയും പറഞ്ഞിരുന്ന അത് അമ്മയ്ക്കായാലും വലിയ ആശ്വാസമായിരിക്കും. അമ്മയ്ക്ക് നിന്നെ വലിയ കാര്യമെന്നല്ല താന പറയുമ്പോ അവൻ ഇതുമാത്രമല്ല ബാക്കി ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിവയുടെ അച്ഛനാണ് തന്റെ അച്ഛന്റെ തിരോധാനത്തിനും മരണത്തിനും പിന്നിലെന്ന് താന പറയുമ്പോ സിവയെ നീക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ വരാൻ എന്തായിരിക്കും കാരണം, എന്തിനായിരിക്കും അങ്ങനെ അദ്ദേഹം ചെയ്തതെന്ന് നീ തിരക്കുന്ന സമയത്ത് തന്റെ അച്ഛൻ ഒരു റിപ്പോർട്ടറാണെന്നും സിവയുടെ അച്ഛൻ ചെയ്ത അനധികൃതമായ ബിസിനസ്സും മറ്റ് തെറ്റുകുറ്റങ്ങളും എല്ലാം സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായി അതിനെപ്പറ്റിയുള്ള 8 to 10 ഡീറ്റെയിൽസ് തന്റെ അച്ഛൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെന്നും അതിന്റെ പേരിലാണ് അച്ഛനെ അവർ അറ്റാക്ക് ചെയ്തതെന്നും താന പറയുന്നു. ഇതേ സമയം പലായി പറഞ്ഞ കാര്യത്തെ പറ്റി അന്വേഷിക്കാനായി തോന്നുന്ന സിവയുടെ മനസ്സിൽ ആദ്യം വരുന്നത് അവന്റെ അച്ഛന്റെ മുഖമാണ്. അച്ഛനായിരിക്കും ഒരു പക്ഷേ ഈ നടന്ന കാര്യങ്ങൾക്ക് പിന്നിൽ നിന്ന് തോന്നുന്ന അവൻ. അതിനെപ്പറ്റി അന്വേഷിക്കാനായി അച്ഛന്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. അച്ഛൻ ക്യാബിനിലില്ല എന്ന് ഉറപ്പുവരുത്തി തന്റെ PA ക്യാബിന് പുറത്ത് നിർത്തി അച്ഛൻ വരുമ്പോ സിഗ്നൽ തരണമെന്ന് പറഞ്ഞ് അവൻ അന്വേഷിക്കാനായി അകത്തേക്ക് ചെല്ലുന്നു. ചെല്ലുമ്പോഴേ ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അതിന്റെ ഇടയിൽ ഒരു കവറിലിട്ട രീതിയിൽ പലായിയുടെ ടാബും കാണുന്നു. അവൻ അത് എടുത്ത് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും അച്ഛൻ ഇങ്ങോട്ട് വരുന്നു എന്ന മെസ്സേജ് PA അയക്കുമ്പോ അവൻ വേഗം ആ ടാബ് എടുത്ത് അവിടെ മേശയുടെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. സിവയുടെ അച്ഛൻ വന്നത് എന്തോ ഫയൽ എടുക്കാനായിട്ടാണ്. ടേബിളിൽ വെച്ചിരുന്ന സാധനങ്ങളും ആ കവറും ഒക്കെ അതുപോലെ ഇരിക്കുന്നത് കണ്ട് അദ്ദേഹം പിന്നെ വലിയ ഡൗട്ടൊന്നും അടിക്കാതെ അവിടെ നിന്ന് പോകുമ്പോ PA കൊടുത്ത സിഗ്നൽ പ്രകാരം സിവ പതിയെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവർ ആ ടാബും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ ടാബ് ലോക്കാണ്, എനിക്ക് ഇത് അൺലോക്ക് ചെയ്ത് കിട്ടണം, എനിക്ക് അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനാണെന്ന് അൺലോക്ക് ചെയ്യുന്ന കാര്യത്തെ പറ്റി സിവ PA ഏൽപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്ന ആളിനെ കണ്ടുപിടിച്ച് ചെയ്യിക്കാമെന്ന് അവനും പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് പലായും യുവും ഉള്ള അവരുടെ ഈ താമസ സ്ഥലത്തേക്ക് മീനയും മീനയുടെ ബോയ് ഫ്രണ്ടും വരുന്നു. മീനയുടെ ബോയ് ഫ്രണ്ടിന്റെ പേര് താപൻ എന്നാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇവിടെ വന്ന് ഇവരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് സിവയും PA വരുന്നു. സിവയുടെ PA യുവും കണ്ട അപ്പോ വഴക്കാണ്. അങ്ങനെ അവര് ചുമ്മാ ഓരോ കാര്യത്തിന് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ടോണ്ടിരിക്കുമ്പോ എന്തായാലും എല്ലാരും ഉണ്ടല്ലോ, നമുക്ക് ഇന്ന് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് സിവ എല്ലാവരെയും ഫുഡ് കഴിക്കാനായി ക്ഷണിക്കുകയും കാര്യമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോ പലായി ഇവൻ എന്താ വല്ല ദുരുദ്ദേശത്തോടെ ആണോ ഈ വന്നിരിക്കുന്നതെന്നുള്ള മട്ടിൽ അവനെ നോക്കുമ്പോ അവൻ നൈസായിട്ട് അവളെ ചിരിച്ചു കാണിക്കുന്നു. അവൾക്ക് പക്ഷെ അപ്പോഴും ഭയങ്കര ചാടയാണ്. എന്തായാലും അങ്ങനെ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് യുവിന്റെ അമ്മയെ എല്ലാരും പലായും മീനയും ഒക്കെ കൂടി ചേർന്ന് വീഡിയോ കോൾ ഒക്കെ ചെയ്ത് സംസാരിക്കുന്നു. പിന്നീട് വീണ്ടും PA യുവിന്റെയും സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ സൈഡിലൂടെ നടക്കുന്നു. ഈ സമയത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന പലായിയുടെ അടുത്തേക്ക് ചെന്ന് സിവ സംസാരിക്കുന്നു. അവള് വളരെ ദേഷ്യത്തിൽ നിൽക്കുന്ന കണ്ട് എന്തിനാ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നതെന്ന് അവൻ ചോദിക്കുന്ന ടീം എന്താ ചെയ്തു ഒന്നും ഓർമ്മയില്ലെന്നായിരുന്നു അവളുടെ ചോദ്യം. അപ്പോഴാണ് അവളെ കിസ് ചെയ്ത കാര്യമൊക്കെ അവന്റെ ഓർമ്മയിൽ വരുന്നത്. അതോ അത് പിന്നെ ഒരു അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ വിടുന്നു പറഞ്ഞ് അവൻ പിണക്കം മാറ്റാൻ നോക്കുമ്പോ അവിടെ നിൽക്കുന്ന സിവയുടെ അച്ഛൻ ഇവരെ നോക്കി നിൽക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. ഉടനെ അവൾ എന്തായാലും ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്നില്ല, നിന്റെ വീട്ടിൽ വന്ന് കിടക്കുക. ഇന്നലത്തെ പോലെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്ത് എന്ത് ചെയ്യുന്നൊക്കെ അവള് പേടിക്കുമ്പോ ശരി വീട്ടിലോട്ട് വന്നോ എന്ന് അവൻ പറയുന്നു. കാരണം ഇപ്പൊ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാലോ ഇവളുടെ കാര്യം. അങ്ങനെ വീട്ടിലേക്ക് അവള് വരുന്ന സമയത്ത് അവള് നേരെ പോകുന്നത് അവന്റെ ബെഡ്റൂമിലേക്കാണ്. എന്തിനാ നീ എന്റെ ബെഡ്റൂമിൽ വരുന്നത്? ഇവിടെ ഗസ്റ്റ് റൂം ഉണ്ടല്ലോ, അവിടെ കിടന്നാ പോരെന്ന് അവൻ ചോദിക്കുമ്പോ അവിടെ യു ആണ് കിടക്കുന്നത് എന്ന പേരിൽ അവൾ ഇവിടെ കിടക്കാനായി ഒരുങ്ങുമ്പോ നീ സോഫയിൽ കിടന്നോ ഞാൻ ബെഡിൽ കിടന്നോളാന്നും കൂടി അവൾ പറയുന്നുണ്ട്. അവൻ ആദ്യം കുറെ തർക്കിച്ച് നോക്കുന്നുണ്ടെങ്കിലും ഒടുക്ക അവന് സോഫയിൽ തന്നെ കിടക്കേണ്ടി വരുന്നു. പക്ഷെ സോഫ കിടന്നിട്ട് ഒരു സുഖം അങ്ങോട്ടില്ല. ഞാൻ ബെഡിൽ വന്ന് കിടക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നൈസായിട്ട് അവൻ ബെഡിൽ കിടക്കാനായി ഒരുങ്ങുമ്പോ അവള് പെട്ടെന്ന് അവനെ ഓടിക്കുന്നു. അവൻ വീണ്ടും വേറെ വഴിയില്ലാതെ സോഫയിൽ വന്ന് കിടക്കാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അവൾക്ക് പാവം തോന്നുന്നുണ്ട്. കാരണം നല്ല നീണ്ടി നിവർന്ന് കിടക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കി തന്നെ ശരി ഒന്ന് വന്ന് ബെഡിൽ കിടന്നു എന്ന് അവള് പറഞ്ഞ് അവനെ ബെഡിൽ കിടത്തുന്നുണ്ടെങ്കിലും അതോടുകൂടി അവളുടെ ഉറക്കം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരുമാതിരി വല്ലാത്ത കൂർക്കം വലിയായിരുന്നു, അവനെ കൊണ്ട് ഭയങ്കര ശല്യം. എന്തായാലും അവൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി അവൾ നേരെ സിവയുടെ അച്ഛന്റെ റൂം ലക്ഷ്യമാക്കി പോകുന്നു. അവിടെ തന്റെ ടാബോ അല്ലൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ടാണ് അവൾ പോകുന്നത്. സിവയ്ക്ക് അച്ഛന്റെ അടുത്ത് നിന്ന് ടാബൊക്കെ കിട്ടിയെങ്കിലും അവൻ അതൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. എന്തായാലും
എങ്കിലും അവിടെ എത്തുന്ന അവളെ അവൾ അവിടെ എത്തുമെന്ന് തന്നെ കാത്ത് ശിവയുടെ അച്ഛൻ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവളത് അന്വേഷിക്കുന്ന സമയം പിറകിൽ നിന്ന് അവളുടെ കഴുത്ത് ഞെരിക്കാനായി അയാൾ ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് ശിവ തക്ക സമയത്ത് എത്തുന്നത് കൊണ്ട് ശിവയുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ അയാൾ മാറുന്നുണ്ട്. പലായും അവളുടെ തൊട്ടു പിറകെ നടന്ന ഈ കാര്യങ്ങൾ അറിഞ്ഞതുമില്ല. നീ എന്തേ ചെയ്യുന്നത്? ഇങ്ങ് വാന്ന് പറഞ്ഞ് അവൻ അവളെ വിളിച്ചോണ്ട് വന്ന് നോക്കുമ്പോ നിന്റെ അച്ഛനാ അതൊക്കെ എടുത്തോണ്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്റെ ടാബ് വേണം, ഞാൻ അത് അന്വേഷിക്കാൻ വന്നതാണെന്ന് അവള് പറയുമ്പോ എന്റെ അച്ഛനെ വെറുതെ ഡൗട്ട് അടിക്കേണ്ട, എന്റെ അച്ഛൻ അത് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ നിനക്കത് തിരിച്ചെടുത്ത് തരാന്ന് അവൻ അവളെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവൾ അടങ്ങുന്നില്ല. അവൾ ബഹളം വെക്കുമ്പോ ഉറങ്ങുന്നവരെ ഉണത്തല്ലെന്ന് പറഞ്ഞ് അവൻ അവളെ ബലമായി റൂമിലേക്ക് കൊണ്ടുവന്നു. അവള് പക്ഷേ അപ്പോഴും ബഹളം വെച്ച് എനിക്ക് എന്റെ ടാബ് വേണമെന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ അവൻ ശക്തിയിൽ അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അടുത്തേക്ക് വളരെ ക്ലോസ് ആയി ചെന്ന് പീഡിപ്പിക്കുകയാണ്. ദേ നോക്ക്, ശബ്ദിക്കാതെ മിണ്ടാതിരുന്നില്ലെങ്കിൽ നീ എന്റെ വൈഫായിട്ട് ഇവിടെ ഇരിക്കല്ലേ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് അവൻ പറയുമ്പോ ഇവൻ പറയാതെ പോലും കിസ് ചെയ്തവനാ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് അവൾക്കും ആകെ വല്ലാത്തൊരു പേടി. അതുകൊണ്ട് തന്നെ അവളൊന്നും മിണ്ടാതെ അങ്ങനെ അവിടെ കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെയാണ് പലായി ഇവിടെ ഉറങ്ങിയ കാര്യം ശിവയുടെ അമ്മ അറിയുന്നത്. അമ്മ കാലി ഇളകാണ്. എന്തിനാ നീ ഇവിടെ വന്ന് എന്നൊക്കെ ചോദിക്കുമ്പോ വിദന്റെ ഹസ്ബൻഡിന്റെ വീടല്ലേ, പിന്നെ അവിടെ പോണെന്ന് അവളും ചോദിക്കുന്നു. ശിവ, അമ്മ ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തില് അവളെ ഇവിടെ താമസിപ്പിക്കേണ്ടി വന്നു, എന്നൊന്നും അങ്ങനെ നിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അമ്മയെ സമാധാനിപ്പിക്കുന്ന സമയത്ത് അത് കേട്ടുകൊണ്ട് എത്തുന്ന ശിവയുടെ അച്ഛൻ, അതിനെന്താ ഇത് വലിയ വീടല്ലേ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, അവൾ ഇവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം. അങ്ങനെ ഇവളെ ഇവിടെ ഞാൻ വെച്ച് പുറപ്പിക്കില്ല എന്ന് പറഞ്ഞ് അമ്മ കഴിച്ചോണ്ടിരുന്ന പലായുടെ ദേഹത്തേക്ക് ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിക്കുമ്പോ അവൾ നനഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഈ ശിവയ്ക്ക് എന്താ ഈ സ്വഭാവം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ലേ മനസ്സിലായത് അവന്റെ അമ്മയുടെ വൃത്തികെട്ട സ്വഭാവമെല്ലാം അവൻ അതുപോലെ കിട്ടിയതാണെന്ന്. അവൻ ഇങ്ങനെ ആയതിൽ ഒരു ആശ്ചര്യം ഇല്ല എന്ന് പറഞ്ഞ് അവളും നല്ല മറുപടി അമ്മയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് ശിവ പലായുടെ താമസ സ്ഥലത്ത് മോഷണം നടന്ന കാര്യം ആദ്യം പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന്റെ അച്ഛനെ സംശയിക്കുന്നതിന് മുന്നേ ഇപ്പൊ അച്ഛനാണെന്ന് മനസ്സിലായതുകൊണ്ട് ആ ഒരു കംപ്ലൈന്റ് വിഡ്രോ ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഡിറ്റക്റ്റീവിനോട് സംസാരിക്കാനായി താനെ വന്നിരുന്നത് കാണുന്നത്. താനയ്ക്ക് തന്റെ വീട്ടിൽ നടന്നത് പോലെ തന്നെ ഇൻസിഡന്റ് പലായുടെ താമസ സ്ഥലത്തും നടന്നിട്ടുണ്ടെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അവന് വല്ലാത്ത ദേഷ്യം വരുന്നു. എന്തിനാണ് നീ പലായെ നിന്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്നതെന്ന് താന ശിവയോട് ദേഷ്യപ്പെടുമ്പോ ശിവയ്ക്കും പലായില് താന വലിയ അധികാരം കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അവൾ എന്റെ കൂടെ നിന്നാ നിനക്ക് എന്താ കുഴപ്പമെന്ന് അവനും ചോദിക്കുന്നു. അങ്ങനെ പലായുടെ കാര്യം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ശിവയ്ക്കും താനയ്ക്കും ഇടയിൽ വഴക്ക് നടക്കുകയാണ്. താനയുടെ കൂടെയുള്ള ഡിറ്റക്റ്റീവും ശിവയുടെ കൂടെയുള്ള പിയെയും രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിലും കലിപ്പ് തീരാതെ ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. പലായിക്ക് ഞാനാണോ വലുത് അതോ ശിവയാണോ വലുതെന്ന് എനിക്ക് ഇന്ന് അറിഞ്ഞ് ഇതിലൊരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു താന നേരെ പലായിയെ കാണാനായി ചെല്ലുന്നു. അങ്ങനെ അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്താ തോന്നുന്നത്, ശിവയെ ഉപേക്ഷിച്ച് പലായി താനയുടെ കൂടെ പോകുമോ, അതോ താനെ ശിവയ്ക്ക് വേണ്ടി അതോ ശിവയ്ക്ക് വേണ്ടി താനെ ഉപേക്ഷിക്കുമോ, എന്താ സംഭവിക്കുന്നത് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.